ഹലോ ഫ്രണ്ട്സ്, അയർലൻഡിലേക്ക് നേഴ്സായിട്ട് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉള്ളൊരു ചെറിയ സംശയത്തിൻ്റെ മറുപടി ആയിട്ടോ എന്ന്. അതായത് കുറച്ച് പേർക്കൊക്കെ സംശയമുണ്ട്, അയർലൻഡിൽ നമുക്കിവിടെ നേഴ്സായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ NMBA രജിസ്ട്രേഷൻ വേണം. അപ്പോൾ നമ്മൾ ആ രജിസ്ട്രേഷൻ എടുക്കുമ്പോൾ OET അല്ലെങ്കിൽ IELTS നമ്മൾ പാസ്സായതിന് ശേഷം നമ്മൾ ആ രജിസ്ട്രേഷൻ എടുക്കുമ്പോൾ എല്ലാവർക്കും ഉള്ള സംശയമാണ് നമ്മുടെ എക്സ്പീരിയൻസിൽ എന്തെങ്കിലും ഗ്യാപ്പോ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഇല്ലാത്തവരോ ആണെങ്കിൽ പ്രശ്നമുണ്ടോ, അതുപോലെ തന്നെ പ്രായപരിധി എന്തെങ്കിലും ഉണ്ടോ, ഇത്ര വയസ്സ് കഴിഞ്ഞാൽ ഗൾഫിലേക്കൊക്കെ നമുക്കറിയാലോ ഇത്ര വയസ്സ് കഴിഞ്ഞാൽ പോകാൻ പാടില്ല, അങ്ങനെ വിസ കിട്ടാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ അതിനുള്ള ഉത്തരവാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. ഞാൻ നിഷാലിനോ, വെൽക്കം ടു അവർ ചാനൽ മേക്കിറ്റീസി. അപ്പോൾ അയർലൻഡിൽ വന്ന് വർക്ക് ചെയ്യുന്നതിന്, നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നതിന് പ്രായപരിധി ഉണ്ടോ എന്നുള്ള ചോദ്യമാണ് ആദ്യം ഞാൻ പറയാൻ പോകുന്നത്. സ്ട്രെയിറ്റ് വേ പറഞ്ഞു കഴിഞ്ഞാൽ പ്രായപരിധി ഇല്ല എന്ന് തന്നെ പറയാം. ഇവിടുത്തെ പ്രായം ഇങ്ങനെ പറയുന്നത് ഇവരിവിടുത്തെ റിട്ടയർമെൻറ്റ് ഏജ് വരെ നമുക്ക് എല്ലാ ജോലിക്കും അപ്ലൈ ചെയ്യാം, ഗവൺമെൻറ്റിൻ്റെ ആയാലും പ്രൈവറ്റിൻ്റെ ആയാലും ഒക്കെ. റിട്ടയർമെൻറ്റ് ഏജ് എന്ന് പറയുന്നത് ഒരു 65 മുതൽ 68 വയസ്സ് വരെയാണ്. അപ്പോൾ ആ പ്രായം വരെയുള്ള എല്ലാവർക്കും ജോലികൾക്ക് അപ്ലൈ ചെയ്യാം, ജോലിക്ക് കയറുകയും ചെയ്യാം. അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിന്ന് എന്തായാലും 60 വയസ്സിന് മുകളിലുള്ളവരൊന്നും ഇങ്ങോട്ട് വരാൻ ശ്രമിക്കുന്നുണ്ടാവില്ലല്ലോ. അപ്പോൾ നമുക്ക് സംബന്ധിച്ചിടത്തോളം ഒരു പ്രായപരിധി ഇല്ല എന്ന് തന്നെ പറയാം. പിന്നെ അപ്പോൾ എല്ലാവരുടെയും ഒരു സംശയം അല്ലെങ്കിൽ ഒരു പേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത്യാവശ്യം പ്രായമൊക്കെ ആയിട്ട് അല്ലെങ്കിൽ 45 വർഷത്തോളം ആയി നമ്മൾ വേറെ ലാംഗ്വേജ് സംസാരിക്കുന്നു, മലയാളം സംസാരിക്കുന്നു, മലയാളി രോഗികളെയാണ് ശുശ്രൂഷിക്കുന്നത്, അങ്ങനെയുള്ള ഒരു ആംബിയൻസിൽ നിന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് വന്നാൽ നമ്മൾ ഇംഗ്ലീഷൊക്കെ ആയിട്ട് അഡാപ്റ്റ് ആവുമോ അല്ലെങ്കിൽ ഇവിടുത്തെ കൾച്ചറൊക്കെ ആയിട്ട് അഡാപ്റ്റ് ആവുമോ എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെന്തായാലും നമ്മുടെ ബേസിക് റിക്വയർമെൻറ്റായ IELTS അല്ലെങ്കിൽ OET ക്ലിയർ ചെയ്തിട്ടായിരിക്കും ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം ഒരു ലാംഗ്വേജ് ഇല്ലാതെ, ഒരു ബേസിക് ലാംഗ്വേജ് ഇല്ലാതെ നമുക്കത് പാസ്സാകാൻ പറ്റത്തില്ല. അപ്പോൾ അത് പാസ്സായി വരുന്ന ആൾക്ക് പിന്നെ കുറച്ച് നാളത്തെ എക്സ്പീരിയൻസോടെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ആ ലാംഗ്വേജ് ആയിട്ട് പെട്ടെന്ന് അഡാപ്റ്റ് ആയിക്കോളും. ഇവിടുത്തെ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാത്ത ഇംഗ്ലീഷാണ്, നമുക്ക് അത്യാവശ്യം മനസ്സിലാവുകയും നമുക്ക് തിരിച്ച് അത്യാവശ്യം അങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ ഒത്തിരി മൾട്ടി കൾച്ചർ മൾട്ടി നാഷണൽസ് വരുന്നതുകൊണ്ട് തന്നെ ഇവർ നമ്മളിൽ നിന്ന് എന്താ പെർഫെക്റ്റ് ഇംഗ്ലീഷ് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ നടക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമേ ലാംഗ്വേജ് കൊണ്ട് വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ട് ആരും കാണാറില്ല. ഇപ്പോൾ നമ്മുടെ ഇവിടെ തന്നെ ആയാലും ഒത്തിരി പേര് 45-50 വയസ്സുള്ളവർ റീസെൻ്റ്ലി കയറി വന്നിട്ട് നല്ല കുഴപ്പമൊന്നുമില്ലാതെ നന്നായിട്ട് തന്നെ ജോലി ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു പ്രായം നിങ്ങൾക്ക് IELTS ക്ലിയർ ചെയ്തു, നിങ്ങൾ ഡിസിഷൻ ലെറ്ററൊക്കെ കിട്ടി, അതായത് ഇവിടുത്തെ രജിസ്ട്രേഷൻ ചെയ്തിട്ട് കിട്ടിയ ഡിസിഷൻ ലെറ്ററൊക്കെ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ പ്രായം നമുക്ക് ഒരു പ്രശ്നമല്ല. പിന്നെ കുറച്ചുപേരുടെ സംശയം, അയർലൻഡിലെ രജിസ്റ്റേർഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസിൽ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അതൊരു പ്രശ്നമാണോ എന്നുള്ളത്. എത്രയാണെങ്കിലും ഒരു വർഷം മുതൽ എത്രയാണോ നമ്മുടെ ഗ്യാപ്പ് അതൊരു പ്രശ്നമാകുമോ എന്നുള്ളതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മുന്നേ അതൊരു പ്രശ്നമായിരുന്നു, കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഒരു വർഷമെങ്കിലും നമുക്ക് എക്സ്പീരിയൻസ് വേണമായിരുന്നു അയർലൻഡിൽ നേഴ്സിംഗ് രജിസ്ട്രേഷൻ കിട്ടാനായിട്ട്. പക്ഷേ ലാസ്റ്റ് ഇയർ 2021 മാർച്ചിൽ അവർ പുതിയൊരു അപ്ഡേറ്റ് ഇട്ടു, ഞാൻ അതിൻ്റെ ഇത് സ്ക്രീനിൽ കാണിക്കാൻ ലിങ്ക് താഴെയും കൊടുത്തേക്കാം. അവരുടെ NMBA സൈറ്റിൽ അവർ ഇട്ടിട്ടുണ്ട് അപ്ഡേറ്റ്. അതായത് കഴിഞ്ഞ 2021 മാർച്ച് മുതൽ നമ്മുടെ എക്സ്പീരിയൻസിൽ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഒരു വർഷം വേണമെന്നോ അങ്ങനെ യാതൊരുവിധ നിയമമോ ഇല്ല. നമുക്ക് എക്സ്പീരിയൻസിൽ ഗ്യാപ്പ് ഉള്ളവർക്കും ഇവിടെ അപ്ലൈ ചെയ്യാം. കാരണം കോവിഡ് വന്നതോടുകൂടി ഇവിടെ നഴ്സസിന് ഭയങ്കര ഷോർട്ടേജ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഇത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അവർ അപ്ഡേറ്റ് കൊണ്ടുവന്നത്. അത് ഇപ്പോഴും ആക്റ്റീവാണ്. നഴ്സിംഗ് രജിസ്ട്രേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ എക്സ്പീരിയൻസിൽ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ യാതൊരു പ്രശ്നമില്ല, എത്ര വർഷം ഗ്യാപ്പ് ഉള്ളവരായാലും കുഴപ്പമില്ല. പക്ഷേ ആ ഗ്യാപ്പ് എന്തുകൊണ്ടാണ് എന്നുള്ളത് നമ്മൾ കാണിക്കണം. എന്തുകൊണ്ടാണ് അതിൻ്റെ റീസൺ, ഇപ്പോൾ പല റീസണുകളാവും. ഒന്നെങ്കിൽ നമ്മൾ ഇപ്പോൾ ജനറൽ നഴ്സിംഗ് ആയിരുന്നു ഒരാൾ, അത് കഴിഞ്ഞിട്ട് പോസ്റ്റ് BSc പഠിക്കാൻ പോയതാവാം, അല്ലെങ്കിൽ BSc ക്കാരായിരുന്നവർ MSc പഠിക്കാൻ പോയതാവാം, അതും അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ പേഴ്സണൽ ഇഷ്യൂസ് കൊണ്ട് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് കൊണ്ടാവാം, അല്ലെങ്കിൽ ഫാമിലിയിൽ ആർക്കെങ്കിലും വയ്യാത്തതുകൊണ്ടാവാം, അതും അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും നമുക്ക് ചിലപ്പോൾ നഴ്സിംഗ് പ്രൊഫഷന് പകരം നമ്മൾ ചെറിയൊരു കരിയർ ബ്രേക്ക് എടുത്തിട്ട് വേറൊരു പ്രൊഫഷൻ ട്രൈ ചെയ്താവാം. അങ്ങനെ എന്താണോ നമ്മുടെ ഗ്യാപ്പിനുള്ള കാര്യം, നമ്മൾ എന്ന് രജിസ്ട്രേഷൻ കിട്ടിയോ, നഴ്സിംഗ് ക്വാളിഫൈഡ് ആയോ, അത് കഴിഞ്ഞ് എത്രയെങ്കിലുമൊക്കെ നമുക്ക് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ആ കാരണങ്ങൾ ചിലപ്പോൾ കുട്ടികളുണ്ടായിട്ട് ഫാമിലി മൈൻഡിങ്ങിന് വേണ്ടിയിട്ടാവാം. അപ്പോൾ അതെന്താണോ കാരണം അത് നമ്മളെപ്പോഴും നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് അവരോട് മെൻഷൻ ചെയ്യണം. പക്ഷേ ഗ്യാപ്പ് ഉണ്ട് എന്നുള്ളൊരു പ്രശ്നം കൊണ്ട് നമുക്ക് നഴ്സിംഗ് രജിസ്ട്രേഷൻ കിട്ടാതിരിക്കേണ്ട യാതൊരു പ്രശ്നമില്ല, നമുക്ക് രജിസ്ട്രേഷൻ നമ്മൾ എലിജിബിൾ ആണ്. പക്ഷേ നമ്മൾ മിക്കവാറും നമ്മൾ അയർലൻഡിലോട്ടുള്ള പ്രോസസ്സിംഗ് ഒക്കെ കഴിഞ്ഞ് എംപ്ലോയർ തേടുന്നത് മിക്കവാറും ഒരു ഏജൻസി വഴിയൊക്കെ ആയിരിക്കും. അപ്പോൾ ഏജൻസികളുടെ ഒരു അവരുടെ ഒരു ഡിഗ്നിറ്റി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെപ്പോഴും അത്യാവശ്യം എക്സ്പീരിയൻസ് ഉള്ള നഴ്സസിനെയാണ് പ്രിഫർ ചെയ്യുന്നത്. കാരണം അവർ കൊടുക്കുന്ന കാൻഡിഡേറ്റ്സ് അത്രയും നല്ല സ്ട്രോങ് കാൻഡിഡേറ്റ്സ് ആണ്, അത്രയും നല്ല എലിജിബിൾ ആയിട്ടുള്ളവരാണെന്ന് അവർക്ക് പ്രൂവ് ചെയ്യണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏജൻസികൾ പലപ്പോഴും ഒരു ക്രൈറ്റീരിയ വെക്കാറുണ്ട്. പ്രത്യേകിച്ച് HSCയിലെ ഇവിടുത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലേക്കൊക്കെ റിക്രൂട്ട് ചെയ്യുന്ന ഏജൻസികൾ അവരുടെ ഒരു മിനിമം എത്രയെങ്കിലും 200-bed ഹോസ്പിറ്റലിലൊക്കെ വർക്ക് ചെയ്തവരായിരിക്കണം, ഇത്ര നാൾ എക്സ്പീരിയൻസ് ഉണ്ടാവണം, അങ്ങനെ ഒരു ചെറിയ ക്രൈറ്റീരിയ വെക്കാറുണ്ട്. അത് അവരുടെ ഒരു നല്ല അവരുടെ ഒരു പേര് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമാണ്, അല്ലാതെ ഇവിടുത്തെ നഴ്സിംഗ് ബോർഡിൻ്റെ നിയമത്തിൽ നമുക്കത് വേണമെന്ന് നിർബന്ധമില്ല. അതുപോലെ തന്നെ നമ്മൾ നഴ്സിംഗ് പഠിച്ചിറങ്ങി എക്സ്പീരിയൻസേ ഇല്ലാത്തവർക്കും ഇവിടെ നമുക്ക് രജിസ്ട്രേഷന് വേണ്ടി അപ്ലൈ ചെയ്യാം. IELTS അല്ലെങ്കിൽ OET ക്ലിയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് ഇവിടെ വേണമെന്നേ ഇല്ല.
പക്ഷേ എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ നിന്നും അനുഭവത്തിൽ നിന്നും തോന്നിയിട്ടുള്ളത് നമ്മൾ അത്യാവശ്യം കുറച്ച് ഒന്നോ രണ്ടോ വർഷമൊക്കെ ചെറിയൊരു എക്സ്പീരിയൻസ് ഉള്ളതായിരിക്കും എപ്പോഴും നല്ലത്. കാരണം നമ്മൾ പഠിച്ചിറങ്ങുമ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് ക്ലിനിക്കൽ നോളജ് മാത്രമേ ഉള്ളൂ, ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഇല്ല. അപ്പോൾ പ്രത്യേകിച്ചും നമ്മളൊരു യൂറോപ്യൻ കൺട്രിയിലേക്കൊക്കെ വരുമ്പോൾ പ്രാക്ടിക്കൽ നമ്മൾ ഇത് അത്ര കോൺഫിഡൻ്റ് അല്ലെങ്കിൽ നമുക്ക് അത്രയും പെർഫോം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കുറച്ചൊക്കെ പ്രാക്ടിക്കൽ കാര്യങ്ങളും കൂടി ലേൺ ചെയ്തിട്ട് വരുന്നതായിരിക്കും നല്ലത്. പക്ഷേ നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് പെട്ടെന്ന് ഒരു ഫിനാൻഷ്യൽ ഇതാണ്, നമുക്ക് എത്രയും പെട്ടെന്ന് നല്ല ജോലി വേണമെന്നുള്ളവർക്ക് ഓയിൽ റീസെല്ലിംഗ് പോയിട്ട് ഈസിയായിട്ട് ക്ലിയർ ചെയ്യാമെന്നുള്ളവർക്ക് പെട്ടെന്ന് ക്ലിയർ ചെയ്തിട്ട് ഇങ്ങോട്ട് വരാം. പക്ഷേ ഇത്തിരി നല്ലത് അത്യാവശ്യം എക്സ്പീരിയൻസ് നമ്മൾ ഗെയിൻ ചെയ്തിട്ട് ഒന്നോ രണ്ടോ വർഷമോ ഒന്നോ ഒരു വർഷമെങ്കിലും എക്സ്പീരിയൻസ് ആയിട്ട് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മളത്തെ ഇവിടുത്തെ രജിസ്ട്രേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ അത്യാവശ്യം നല്ല ലെങ്ത്തി ആണ്, എറൗണ്ട് ഒരു 1 ഇയർ ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ചെറിയ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ഒരു ക്ലിനിക്കൽ എക്സ്പീരിയൻസിനും കയറാം. അപ്പോൾ നമ്മുടെ ഒരു ഫിനാൻഷ്യൽ ഇതിനേക്കാൾ ഉപരി നമുക്ക് ആ സമയത്ത് കിട്ടുന്ന ക്ലിനിക്കൽ എക്സ്പോഷർ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ വന്നേ ഒത്തിരി ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ എങ്ങനെയൊക്കെ ആണെങ്കിലും ഞാൻ പറഞ്ഞില്ലേ, ചില എംപ്ലോയേഴ്സ് അല്ലെങ്കിൽ ഏജൻസികൾ അവരുടെ നെയിം നല്ല അവരുടെ കാൻഡിഡേറ്റ്സ് നല്ലതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അവർ അത്യാവശ്യം എക്സ്പീരിയൻസ് ഉള്ളവരെയും അല്ലെങ്കിൽ വലിയ ഗ്യാപ്പ് ഇല്ലാത്തവരെയും ഒക്കെ ആയിരിക്കും പ്രിഫർ ചെയ്യുന്നത്. പക്ഷേ ഇവിടുത്തെ രജിസ്ട്രേഷൻ കിട്ടാനായിട്ട് ലീഗലി നമുക്ക് എക്സ്പീരിയൻസ് വേണമെന്നേ ഇല്ല, അല്ലെങ്കിൽ ഗ്യാപ്പ് ഉള്ളവർക്കായാലും പ്രശ്നമില്ല. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ അവർ പറഞ്ഞൊരു അപ്ഡേറ്റ് ആയിരുന്നു, എവിടെയെങ്കിലും ആക്റ്റീവായിട്ടുള്ള ഒരു രജിസ്ട്രേഷൻ വേണമെന്നും നിയമമില്ല. അതായത് ആക്റ്റീവായിട്ടുള്ള രജിസ്ട്രേഷൻ വേണമെന്നില്ലാന്ന് ഞാൻ ഉദ്ദേശിച്ചത്, നമ്മളിപ്പോൾ നഴ്സിംഗ് നാട്ടിലാണ് ക്വാളിഫൈ ചെയ്തത്, നമുക്ക് കേരള നഴ്സിംഗ് കൗൺസിലിൻ്റെ രജിസ്ട്രേഷൻ അപ്പോൾ കിട്ടുമല്ലോ. കിട്ടും, നമ്മൾ വർക്ക് ചെയ്തു 2 വർഷം, അത് കഴിഞ്ഞ് കുറേ നാൾ നമ്മൾ ബ്രേക്ക് എടുത്തു, അപ്പോൾ നമ്മൾ നഴ്സിംഗ് രജിസ്ട്രേഷൻ നമ്മൾ റിന്യൂ ചെയ്തില്ല. അങ്ങനെ ഒരു ആക്റ്റീവായിട്ടുള്ള രജിസ്ട്രേഷൻ നമുക്കില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വർക്ക് ചെയ്തപ്പോഴുള്ള നമ്മുടെ ആ ഇപ്പോൾ നമ്മൾ 2 വർഷം വർക്ക് ചെയ്തിട്ടുണ്ട് ആ സമയം നമുക്ക് എന്തായാലും നഴ്സിംഗ് രജിസ്ട്രേഷൻ കാണിക്കണം ആ വർഷത്തെ. പക്ഷേ അതിപ്പോഴും നമ്മളിവിടെ ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ അത് ആക്റ്റീവായിട്ട് ഇരിക്കണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഇത്രയാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും ഇവിടെ വരാം, എക്സ്പീരിയൻസിൽ ഗ്യാപ്പ് ഉള്ളവർക്കും വരാം. അത് എക്സ്പീരിയൻസിൻ്റെ ഗ്യാപ്പ് എന്താണ് എന്നുള്ളത് ഒന്ന് കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ മാത്രം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമുക്ക് ഏജ് ലിമിറ്റ് വലിയ കാര്യമായിട്ടില്ല, 65-68 വയസ്സ് വരെ ഉള്ളവർക്കും ഇവിടെ ഇങ്ങോട്ട് വരാം. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കൂടി ഉദ്ദേശിച്ച കാര്യം നിങ്ങളിലേക്ക് കൺവേ ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുകയോ നമ്മുടെ മെസ്സഞ്ചർ വഴി കോൺടാക്ട് ചെയ്യുക ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഇതുപോലത്തെ നിങ്ങളുടെ ഇൻഫോർമേഷനും അതുപോലെ നിങ്ങളുടെ സംശയങ്ങൾക്കുള്ളതായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.